നമസ്കാരം. നവവധു ഭർത്താവിന്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 21 വയസ്സുകാരിയായ ധന്യദാസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാസ്താംകോട്ട കുന്നത്തൂർ നെടിയവിള മാണിക്യമംഗലം കോളനി രാജേഷ് ഭവനത്ത് രാജേഷിന്റെ ഭാര്യയാണ് ധന്യദാസ്. ടിപ്പർ ലോറി ഡ്രൈവറാണ് രാജേഷ്. ക്രിസ്ത്യാനിയായ ധന്യദാസും ഹിന്ദുവായ രാജേഷും പ്രണയിച്ച് വിവാഹിതരായവരാണ്. 2 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഇരുവരുടെയും പ്രണയത്തെ വീട്ടുകാർ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് മെയ് 7 വിവാഹം നടത്തി നൽകുകയായിരുന്നു. പുലർച്ചെ 4:30 ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ധന്യയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് രാജേഷ് പോലീസ് കസ്റ്റഡിയിലാണ്. പുലർച്ചെ ധന്യയെ തൂങ്ങിയ നിലയിൽ താനാണ് ആദ്യം കണ്ടതെന്ന് രാജേഷിന്റെ മൊഴി. പേരയും ഈരിക്കുഴി ധന്യഭവനം ഷൺമുഖദാസ് ലില്ലിക്കുട്ടി ദമ്പതികളുടെ മകളാണ് ധന്യദാസ്. ഈ സംഭവം നടന്നിരിക്കുന്നതും കൊല്ലത്താണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ നാളുകളായി കൂടുതൽ സ്ത്രീധന പീഡനവും തൂങ്ങി മരണങ്ങളും ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്ന കാര്യം. വിസ്മയ എന്ന യുവതി 1 മാസം മുമ്പ് തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കൊല്ലത്തു നിന്നും വിസ്മയയുടെ വീടിന് അടുത്തായി വരുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ തൂങ്ങിമരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.